ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നീലഭൃങ്കാദി വെളിച്ചെണ്ണ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം എന്നുള്ള ഒരു ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നീലമൃഗാദി വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ടത് നമുക്കത് ഇത് നീലമരി, ഇതാണ് നമ്മുടെ കഞ്ഞുണ്ണി, അതായത് കയ്യോണി കഞ്ഞുണ്ണി എന്നൊക്കെ പറയും. നമുക്ക് നീലമൃഗാദി വെളിച്ചെണ്ണയിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അത് നെല്ലിക്ക, ഇതാണ് നമ്മുടെ വള്ളി ഉഴിഞ്ഞ, നമ്മൾ ഈ എണ്ണയിൽ കൂട്ടാൻ പോകുന്ന സാധനമാണ് വള്ളി ഉഴിഞ്ഞ. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാനായിട്ട്, അപ്പോൾ നീലമൃഗാദി വെളിച്ചെണ്ണ കാച്ചാനായിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു ഉരുളി ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു കുറച്ചൊന്നല്ല അധികം വെളിച്ചെണ്ണയാണ് കാച്ചണത്. അപ്പോൾ ഞങ്ങളിതിൽ ഉഴിഞ്ഞ, പിന്നെ നമ്മുടെ വള്ളി ഉഴിഞ്ഞെന്ന് പറയും, വള്ളി ഉഴിഞ്ഞ, പിന്നെ നമ്മുടെ കഞ്ഞുണ്ണി ഇയോണി എന്ന് പറയും, പിന്നെ നീലമരി അമരി, ഇതൊക്കെ ചേർന്ന ജ്യൂസാണ് നമ്മളിത് ഉണ്ടാക്കി വെച്ചോളണം. ഉണ്ടോ, ഇനി ഈ ജ്യൂസാണ്, ജ്യൂസിലാണ് നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചാൻ പോകണം. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും പശുവിൻ പാലും എരുമപ്പാലും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കണം. ഇപ്പം ആട്ടിൻപാലും കൂടി വേണം, പക്ഷേ ആട്ടിൻപാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. അതാണ് നമ്മുടെ വെളിച്ചെണ്ണ, 5 ലിറ്ററിൻ്റെ ഒരു ക്യാനാണിത്. നമ്മൾ ആട്ടനോളത്തുനിന്ന് വാങ്ങിയിട്ടുള്ള വെളിച്ചെണ്ണയാണിത്. അപ്പോൾ നമ്മുടെ നീലമൃഗാദി വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ ഇത് ഒഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അതിന് പ്രത്യേകതയുണ്ട്, ഈ വെളിച്ചെണ്ണ വിലയും കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്കിത് കിട്ടാനില്ലെങ്കിൽ സാധാരണ ആട്ടനോട്ടം വെളിച്ചെണ്ണ, ഇതിൻ്റെ കളർ കണ്ടാ, ഞങ്ങളുടെ ഈ വെളിച്ചെണ്ണയുടെ റോസ് കളറാണ്, നാളികേരം വെന്ത വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഈ കളർ. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസുകൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് കുറേശ്ശെ ഒഴിക്കാം, അധികം ഒഴിക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ നിറഞ്ഞിരിക്കണ കാരണം. ഒന്ന് തിളച്ച് കുറച്ചതിന് ശേഷം ബാക്കി ഒഴിക്കാം. ഇതിനെ പറയുന്ന പേരാണ് ഇരട്ടി മധുരം. അപ്പോൾ നമ്മൾ ഈ നീലമൃഗാദിയിലേക്ക് നമുക്ക് ഇരട്ടി മധുരം കൂടി ചേർക്കണം. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളാക്കി അല്ലെങ്കിൽ പൊടിച്ചിട്ട് അതിൽ ഇട്ടാൽ മതി, പൊടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ ഇത് ചെറുതാക്കി, വല്ലാണ്ട് ചെറുതാക്കി ഇടിച്ച് പൊടിച്ച് നമുക്ക് ഈ നമ്മുടെ ഈ വെളിച്ചെണ്ണ കൂടെ ഇടാട്ടാ. കണ്ട ഇരട്ടി മധുരം, ഇതിനൊരു ജാതി മധുരമാണ്. ഇത് നമ്മുടെ മുടിയിലെ വളർച്ചയ്ക്കും മുടിയിൽ താരം പോവാനും പിന്നെ മുടിയിട തുടങ്ങി തീർന്ന് വളരാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇരട്ടി മധുരം. അപ്പം നമുക്കിതും കൂടി അതിലിടാം. ഇപ്പം നമ്മുടെ അതേ ഈ ഇരട്ടി മധുരമൊക്കെ ഞാൻ നന്നായി ചെറിയ ചെറിയ പീസുകളാക്കി, കണ്ട ചില്ലച്ചു എന്ന് പറയും, ചെറിയ ചെറിയ ചില്ലകളാക്കി ഇങ്ങനെ ചില്ലിച്ചുണ്ട്. ഇത് പൊടിക്കാൻ പോയി ബുദ്ധിമുട്ട്, ഒന്നാമത് മഴക്കാലം, രണ്ടാമത് ഇതിങ്ങനെ ഒരു തണുപ്പൻ സാധനമാണ് അപ്പം നമുക്ക് പൊടിക്കാൻ പോയി ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഇത് ചെറിയ ചെറിയ ചില്ലിച്ചിട്ട് നമുക്ക് നമ്മുടെ അതേ എണ്ണയിലേക്ക് ഇടാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക ജ്യൂസാണ് കേട്ടോ, നമ്മുടെ അതിൽ സലിനത്ര നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഒഴിക്കാന്ന് വെച്ച് ഞാൻ എടുത്തു വെച്ചേക്കായിരുന്നു. ഇതിലേക്ക് നമ്മൾ ഒരു 500 ഗ്രാം നീലമരി, 500 ഗ്രാം കഞ്ഞുണ്ണി, അതായത് കയ്യോണി, അതും പിന്നെ ഒരു 500 ഗ്രാം ഉഴിഞ്ഞി, പിന്നെ 500 ഗ്രാം നെല്ലിക്ക നമ്മളിതിൽ ചേർത്ത് വെക്കണം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിൽ മരുന്ന് ഒഴിക്കാനുണ്ട്. ഉരുളി ചേർത്തും വെളിച്ചെണ്ണ അധികം കൂടി ഉള്ളതുകൊണ്ട് വലിയ ഉരുളി ഞങ്ങളുടെ അവിടെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ അടുപ്പ് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി നന്നായി തിളച്ചിട്ട് വേണം നമുക്ക് ബാക്കി മരുന്ന് ഒഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് മസ്റ്റാണ് കേട്ടോ, നെല്ലിക്ക ജ്യൂസ് നന്നായി ഒഴിക്കണം. നമ്മുടെ നെല്ലിക്കയുടെ ഒരു 1/2 കിലോ നെല്ലിക്കയെങ്കിലും
നമ്മളതിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഉഴിഞ്ഞ ഞങ്ങളുടെ പറമ്പിലുള്ളത് തന്നെയാണ് നീലമരി, കഞ്ഞുണ്ണി, അതായത് കയ്യോണി ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളു. പൊന്തി പോവാൻ സാധ്യതയുണ്ട്, കാരണം പേടിച്ച് പേടിച്ചാണ് ഞാൻ ഇളക്കണത്. നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ അതേ ചെളി പാകമായിട്ട് നമുക്കിത് ഒരു മണൽ പാകമാകുമ്പോഴാണ് നമ്മൾ ഇത് അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ ചെളി പാകമായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു സെറ്റായിട്ട് ഒരു ഇപ്പോൾ ഒരു ചെളി പാകമായിട്ട് ഇതാണ് അതിന് ചെളി പാകം എന്ന് പറയുന്നത്. ഞാനിതിലെ പച്ച നെല്ലിക്കേര ജ്യൂസ് ഒഴിച്ചത് കൂടാണ്ട് കുറച്ച് ഉണക്ക നെല്ലിക്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇടുന്നതുകൊണ്ട് വിരോധമില്ല, നല്ലതാണ്. ഉണക്ക നെല്ലിക്ക ഒരു 100 ഗ്രാം ഉണക്ക നെല്ലിക്ക ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അവിടെ ഏതാണ്ട് ആയി തുടങ്ങി. നമുക്ക് പാലൊഴിക്കാം കേട്ടോ. ഇനി ഇപ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കണേ. ആദ്യം തേങ്ങാപ്പാലൊഴിക്കാം, പാലുകൾ ഒഴിക്കുന്ന സമയമൊക്കെ ആയി. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ പശുവും പാലും എരുമപ്പാലും കൂടിയ പാലാണ് കേട്ടത്. ആട്ടുംപാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും ആട്ടുംപാലും കൂടെ വേണം. നിങ്ങൾ കാച്ചുമ്പോൾ നിങ്ങൾക്ക് ആട്ടുംപാൽ കിട്ടിയെങ്കിൽ നിങ്ങൾ ആട്ടുംപാൽ ഒഴിച്ചോ. ഇനി നമുക്ക് വീണ്ടും ഇപ്പോൾ അതിൽ വെള്ളം വന്നില്ലേ, ഇനി വീണ്ടും കുറേ സമയം നമുക്കിത് തിളപ്പിക്കണം. ഈ ഇപ്പോൾ ഒഴിച്ച പാലൊക്കെ നന്നായി വറ്റണപ്പോൾ ഇതേ ഉരുളി വീണ്ടും നിറഞ്ഞു. അപ്പോൾ സൂക്ഷിച്ച് ഇനി വീണ്ടും തിളപ്പിക്കണം. ഞാൻ നേരത്തെ പാലിൻ്റെ പാട എടുത്ത് വെച്ചതാ പശുമ്പാൽ കാച്ചിയൻ്റെ, അതാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ലതാണ് നമുക്ക് ഉണ്ടെങ്കിൽ ഒഴിക്കാൻ. അപ്പോൾ ഞാൻ എടുത്തു വെച്ച പാടയാണ് നെയ്യ് ഉണ്ടാക്കി ഒഴിച്ചു വെക്കാറുള്ളതാണ്. അത് ഇന്ന് ഞാൻ ഇതിലൊഴിച്ചു എന്ന് മാത്രം. ഇവിടെ പാലൊക്കെ ഒഴിച്ച് നന്നായി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ എപ്പോഴും പാകമായിട്ടില്ല. ഇനി ആ പാലൊക്കെ നമ്മുടെ മരുന്നൊക്കെ വറ്റി ഇനി പാലും വറ്റണം. നമ്മൾ 5 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ കാച്ചണത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉരുളി നിറച്ച് വെളിച്ചെണ്ണ കേട്ടാ. ഞങ്ങൾക്ക് ഏത് ഓർഡർ ഉണ്ട് അതാണ് ഞങ്ങൾ ഇത്രയും വെളിച്ചെണ്ണ കാച്ചണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ വെളിച്ചെണ്ണ തരും. നല്ല സൂപ്പർ വെളിച്ചെണ്ണ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ 1400-1500 രൂപയൊക്കെ 1 ലിറ്ററിന് നമ്മുടെ കടയിൽ വരും ഈ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ. 100 വെളിച്ചെണ്ണയ്ക്ക് 140-150 രൂപയൊക്കെയാണ്. നമ്മൾ കൊടുക്കേണ്ടത് വെറും 650 രൂപയ്ക്കാണ് ഈ വെളിച്ചെണ്ണ കൊടുക്കണേ. നല്ല കഷ്ടപ്പാടുണ്ട് ചെയ്യാനായിട്ട്. പക്ഷേ കഷ്ടപ്പെട്ടാലും നല്ല വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. അതും വെളിച്ചെണ്ണ ഞങ്ങളുടെ നല്ല റോസ്റ്റ് വെളിച്ചെണ്ണയാണ്. തേങ്ങ ആട്ടി വറ്റിക്കുന്ന സൈസ് വെളിച്ചെണ്ണയാണ്. സാധാരണ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയല്ല അത്. അതും ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ നല്ല മരുന്നുകളും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ 3-5 പേര് ഇത് കാച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ചോദിച്ചാലും ഞങ്ങൾ കൊടുക്കും. ഞങ്ങളുടെ ബന്ധു മിത്രാദികളൊക്കെ ഞങ്ങളുടെ നിന്ന് വാങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ഇതേ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ആവാനുണ്ട്. ഇത് മണൽ പോലെ ആവണം, എന്നാലും ആവുള്ളൂ. അപ്പോൾ ഇതൊരു രാത്രി ഇവിടെ ഇങ്ങനെ കിടന്നാൽ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ മരുന്നിൻ്റെ ഫലമൊക്കെ നമുക്ക് നന്നായി കിട്ടും. അപ്പോൾ നാളെ ഇത് രാത്രിയാണ്. ഇപ്പം ഞാൻ രാത്രിയായി, ഉച്ച തിരിഞ്ഞ് വെച്ചതാണ്. ഇപ്പോൾ രാത്രിയായി. ഇനി നാളെ കാലത്താണ് ഞങ്ങൾ ധരിച്ചെടുക്കണുള്ളൂ. അതുവരെ ഇതിവിടെ കിടക്കണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണേരെ പണിത് ഇവിടെ പൂർത്തിയായിട്ട് നമുക്കൊരു അരിപ്പിയോ അല്ലെങ്കിൽ കോട്ടൻ തുണി അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് പകർത്താം. നന്നായി തണുത്തു. അതിൻ്റെ വേസ്റ്റൊക്കെ അതിൽ നിന്ന് മാറ്റി നമുക്ക് ഇതൊന്ന് ഒരു ജഗിലേക്ക് ഒരു കാനിലേക്ക് മാറ്റി ഒഴിക്കാം. ഇതാണ് അഞ്ജനക്കല്ല്. ഈ കല്ല് നമ്മൾ ഇതിൽ പൊടിച്ചിടാൻ പോവാ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ കാച്ചി ഇതേ ജഗ്ഗിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ട ജഗ്ഗ് നമ്മുടെ വെളിച്ചെണ്ണ കണ്ട. ശരിക്കും 5 കിലോ വെളിച്ചെണ്ണ കാച്ചിതാണ്. അത് ഇവിടെ ഇത് നിറച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അഞ്ജനക്കല്ല് പൊടിച്ചിട്ട് അതിലിട്ട് വയ്ക്കാം പൊടി. ഇപ്പം നമ്മുടെ നല്ല നന്നായി പൊടിഞ്ഞ് മിനിസത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ എണ്ണയിലേക്ക് കാച്ചി എണ്ണയിലേക്ക് ഇടാം കേട്ടോ. Mm-hmm.
ഇതാണ് നമ്മുടെ അതിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് കൊറ്റൻ നീലമൃഗാദി നമ്മുടെ വെളിച്ചെണ്ണ കണ്ട നല്ല പച്ചയല്ല നീലല്ലാത്ത പോലെയാണ് ഈ വെളിച്ചെണ്ണേരെ കളർ കണ്ട നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് നീലമൃഗാദി വെളിച്ചെണ്ണ നമ്മുടെ തലമുടിയൊക്കെ ഇങ്ങനെ പനങ്കൊല പോലെ വലുതാവാനായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണിത് അപ്പോൾ നമ്മുടെ നീലമൃഗാദി വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കുറച്ച് പാല് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നീലമൃഗാദി വെളിച്ചെണ്ണ നമ്മൾ തുടർച്ചയായി നമ്മുടെ തലയിൽ തേച്ച് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ തേച്ചിട്ട് കുളിച്ചാൽ നമുക്ക് നമ്മുടെ മുടിയൊക്കെ നന്നായി തഴച്ച് വളരും നല്ല പനങ്കല പോലെ മുടി ഉണ്ടാവും അങ്ങനെ ഇത് പണ്ട് തൊട്ടേ അത് കാരണന്മാരെ കാലത്ത് തൊട്ടേ അങ്ങനെയാണ് പറയുന്നതും പ്രവൃത്തി അതുപോലെ തന്നെ ഉണ്ടാവുന്നതും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ